സ്വന്തം കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി രക്തമൊഴുക്കി നടത്തുന്ന ഉച്ചബലി എന്ന മാന്ത്രിക കർമ്മത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വടക്കൻ കേരളത്തിലെ ഉച്ചബലി എന്ന മാന്ത്രിക അനുഷ്ഠാനം തെയ്യവും മാന്ത്രിക കർമ്മങ്ങളും എല്ലാം ഇടകലരുന്ന ഒന്നാണ്. ഇവിടെയുള്ള പല തറവാടുകളിലും ഇല്ലങ്ങളിലും നടന്നു വരുന്ന ഒരു മാന്ത്രിക അനുഷ്ഠാനമാണ് ഉച്ചബലി. തെക്കൻ കേരളത്തിലും ഉച്ചബലി നടത്തി വരാറുണ്ട്. ഭദ്രകാളി പ്രീതിക്കായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഉച്ചബലി നടത്താറുണ്ട്. ഭദ്രകാളി പ്രീതിക്കായി നടത്തുന്ന ബലികർമ്മം കൂടിയാണ് ഉച്ചബലി. നട്ടുച്ച സമയത്ത് നടത്തുന്ന ബലികർമ്മം എന്ന രീതിയിലാണ് ഇതിനെ ഉച്ചബലി എന്ന് വിളിക്കുന്നത്. ഇന്ന് അപൂർവം ചില ഇടങ്ങളിൽ മാത്രം നടക്കുന്ന, ഭാവിയിൽ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള ഒരു അനുഷ്ഠാന കർമ്മം കൂടിയാണ് ഉച്ചബലി. ഇന്ന് വടക്കൻ കേരളത്തിൽ അപൂർവം ചില തറവാടുകളിലും ചുരുക്കം ചില ഇല്ലങ്ങളിൽ മാത്രമാണ് ഉച്ചബലി കർമ്മം നടത്തുന്നത്. ഇല്ലങ്ങളിൽ നടക്കുന്ന ഉച്ചബലിയാവട്ടെ ഒരു വ്യാഴവട്ടക്കാലത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അനേകം വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു കർമ്മമായി മാറിക്കഴിഞ്ഞു. ഇല്ലങ്ങളിൽ പലപ്പോഴും മലയാറാട്ടിൻ്റെ ഭാഗമായൊക്കെ ഉച്ചബലി കർമ്മം നടത്താറുണ്ട്. മലയാറാട്ട് എന്നത് അത്യന്തം ചെലവേറിയതും ദീർഘമായ മാന്ത്രിക കർമ്മങ്ങൾ നിറഞ്ഞതുമായ ഒരു ചടങ്ങാണ്. അതേപറ്റി നമുക്ക് മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം. ഉച്ചബലി എന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ബലികർമ്മമാണ്. ഇന്ന് ബലികർമ്മങ്ങളില്ലെങ്കിലും ബലികർമ്മത്തെ ഓർമ്മിപ്പിക്കാൻ എന്നോണം ഉച്ചബലി തെയ്യം കെട്ടുന്ന കോലധാരികൾ തൻ്റെ കൈത്തണ്ടയിൽ കയർ കെട്ടി മുറുക്കിയതിനു ശേഷം എഴുത്താണി കത്തികൊണ്ട് തൻ്റെ നരവിൽ കുത്തി ചോര ചീറ്റിക്കുന്ന ഒരു രംഗം കൂടിയുണ്ട്. ഇത് കണ്ടു നിൽക്കുക അല്പം പ്രയാസകരമാണ്. പണ്ട് നടന്നിരുന്ന പല ബലികർമ്മങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. രണ്ട് ഉച്ചബലി തെയ്യങ്ങളും അഞ്ചോ ആറോ കാരാഗണങ്ങളെന്ന ചെറുമൂർത്തികളും ഉച്ചബലിയോടൊപ്പം ഉണ്ടാകും. കാരാഗണങ്ങൾ പൊതുവെ കുട്ടികളാണ് കെട്ടാറുള്ളത്, ഉച്ചബലി തെയ്യങ്ങൾ മുതിർന്നവരും. ബലി സ്വീകരിക്കാനെത്തുന്ന മറ്റ് മൂർത്തികളുടെ സങ്കല്പമാണ് കാരാഗണങ്ങൾക്ക്. ചിലർ ഇതിനെ പിശാജ് പോലുള്ള സങ്കല്പങ്ങളാണെന്നും പറഞ്ഞു വരാറുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ അറിയില്ല. കാരണം ഇത്തരം കർമ്മങ്ങളുടെ വിശദവിവരങ്ങൾ ആരും ആർക്കും പങ്കുവെച്ച് കൊടുക്കാറില്ല. ഇതിൻ്റെ രഹസ്യ സ്വഭാവം തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. സ്വന്തം കൈത്തണ്ടയിൽ എഴുത്താണി കത്തി കൊണ്ട് കുത്തി ചോര ചീറ്റിച്ചതിന് ശേഷം ഈ തെയ്യങ്ങൾ ഉറയുകയും ഉറഞ്ഞ് ഇല്ലത്തിലേക്ക് പോയി അവിടെ ഉറഞ്ഞ് ആടുകയും ചെയ്യും. കർമ്മത്തിൻ്റെ ഏറ്റവും അവസാനം ബലികർമ്മത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ മരണാനന്തര ക്രിയകളും ഈ തെയ്യത്തോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഉച്ചബലി തെയ്യത്തിൻ്റെ ഭാഗമായി ഒരുപാട് രഹസ്യ സ്വഭാവമുള്ള ചടങ്ങുകളും നടക്കാറുണ്ട്. അതിനൊന്നാണ് ജീവനോടെ കോഴിയെ മണ്ണിനകത്ത് കുഴിച്ചിടുന്ന ഒരു ചടങ്ങ്. ഉച്ചബലി തെയ്യത്തിൻ്റെ നൈവേദ്യങ്ങളായ വെത്തില, അടയ്ക്ക, ഉണങ്ങലരി, ചുവന്ന മുളക് എന്നിവ നിവേദിച്ചതിന് ശേഷം തെയ്യാട്ടം തുടങ്ങുന്നതിന് മുൻപ് മണ്ണിലൊരു ചെറിയ കുഴിയുണ്ടാക്കി അതിനുള്ളിൽ ഒരു കോഴിയെ ജീവനോടെ വയ്ക്കും. അതിനു മുകളിൽ വാഴയുടെ തണ്ടുകളും മണ്ണുമിട്ട് കുഴിയങ്ങ് മൂടും. അതിൻ്റെ മുകളിൽ ചന്ദനമരത്തടികളും മറ്റ് മരങ്ങളും ഉപയോഗിച്ച് ഒരു ഹോമകുണ്ഡം തീർക്കും. ഹോമകുണ്ഡത്തിൽ അവർ മന്ത്രോപാസന ചെയ്യും. ഈ മന്ത്രോപാസനക്കൊടുവിൽ തെയ്യം നടക്കുന്ന തറവാട്ടിലെ കാരണവർ കോലധാരിയോടും മേൽനോട്ടക്കാരോടും ഒരുമിച്ച് വന്ന് തൻ്റെ ശത്രുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ചെറിയ ആൾ രൂപത്തിൽ ആണികളും നൂലും കെട്ടിബന്ധിക്കും. ശേഷം പ്രസ്തുത രൂപത്തെ വെട്ടിമുറിക്കുന്നു. ഇതൊരു ആഭിചാര ചടങ്ങാണ്. ഇത്തരത്തിലുള്ള ആഭിചാര ചടങ്ങ് കഴിഞ്ഞാൽ വേറൊരു പൂവൻ കോഴിയെ അവിടെ ബലി കൊടുക്കുകയും ചെയ്യും. പിന്നീട് ഹോമകുണ്ഡം മുഴുവൻ കത്തിക്കും. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഹോമകുണ്ഡത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ട കോഴിയെ മണ്ണുമാന്തി പുറത്തേക്കെടുക്കും. ഈ കോഴി ജീവനോടെ ഉണ്ടെങ്കിൽ ചടങ്ങുകളെല്ലാം ശുഭസൂചകമെന്നും കോഴിയെ പിന്നീട് ബലി കൊടുക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. ഞാൻ പോയ സ്ഥലത്ത് കോഴി ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അത്രയധികം സമയം മണ്ണിൽ കഴിഞ്ഞിട്ടും ആ കോഴി ജീവനോടെ ഉണ്ടായിരുന്നത് ഒരു അത്ഭുതമായാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും വലിയൊരു ഹോമകുണ്ഡവും ഹോമകുണ്ഡത്തിനടിയിലൊരു കോഴിയും ശ്വാസം കിട്ടാതെ ആ കോഴി മരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു.
ഉച്ചബലി തെയ്യം തീരുന്ന രംഗവും വ്യത്യസ്തമായ ഒന്നാണ്. ഇല്ലത്തിൻ്റെ നടുമുറ്റത്ത് രണ്ട് വലിയ വാഴയിലകൾ വെട്ടിവയ്ക്കും. സാധാരണ രീതിയിൽ മരണസമയത്താണ് വാഴയിലകൾ അത്തരത്തിൽ വെട്ടിവെക്കാറുള്ളത്. ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന എന്നോണമാണ് ഉച്ചബലിയുടെ അവസാനം. ബലികർമ്മമായതിനാൽ ബലിക്ക് ശേഷമുള്ള രംഗങ്ങളാണ് ഇതിലൂടെ ചിത്രീകരിക്കുന്നത്. വലിയ വാഴയിലകൾ നടുമുറ്റത്ത് വെട്ടിവെച്ചതിന് ശേഷം ഉച്ചബലി തെയ്യങ്ങൾ ആ വാഴയിലയിൽ കിടക്കും. ഒരു മൃതശരീരം എങ്ങനെയാണോ കിടക്കുന്നത് അതേ രീതിയിലാണ് കിടക്കുക. അതിൻ്റെ തലഭാഗത്തും കാൽഭാഗത്തും തേങ്ങ പൊട്ടിച്ച് അതിൽ തേങ്ങയിൽ തിരിയിട്ട് കത്തിച്ചു വയ്ക്കും. ശേഷം ഒരു വെളുത്ത തുണി കൊണ്ട് ഉച്ചബലി കോലങ്ങളെ മൂടും. ഇങ്ങനെ മൂടിക്കഴിഞ്ഞതിന് ശേഷം ഉച്ചബലി തെയ്യത്തിൻ്റെ കൂടെയുള്ള കാരാഗണങ്ങൾ എന്ന ചെറു തെയ്യങ്ങൾ ആ വെള്ള പുതപ്പിനകത്തേക്ക് പോകും. ബലി സ്വീകരിക്കാനെത്തുന്ന മറ്റ് മൂർത്തികൾ എന്ന രീതിയിലാണ് ആ പുതപ്പിനകത്തേക്ക് കാരാഗണങ്ങൾ പോകുന്നത്. ഇതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും. ഇങ്ങനെയാണ് ഉച്ചബലി തെയ്യം. അതീവ രഹസ്യാത്മകമായ ചടങ്ങുകളാണ് ഈ തെയ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്.